ഇതാണ് പൊന്തമ്പുഴ ജംഗ്ഷൻ. പൊന്തമ്പുഴ, പ്രശസ്തമായ പൊന്തമ്പുഴ വനത്തിന്റെ ഭാഗമായ പൊന്തമ്പുഴ ജംഗ്ഷൻ. നമ്മൾ പൊന്തമ്പുഴ വനത്തിലോട്ട് കയറുക. അതാണ് വനം കണ്ടു, ഫോറസ്റ്റ് കണ്ടു. റാന്നി ഫോറസ്റ്റ് ഏരിയയാണ്. നമ്മൾ ഇവിടെ മുതലൊരു 2-3 കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമസ്കാരം. നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശസ്തമായ പൊന്തൻപുഴ വനത്തിൽ കൂടെയാണ്. പൊന്തൻപുഴ വനം ശരിക്കും പറഞ്ഞാൽ കോട്ടയം ജില്ലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് റാന്നിയിലോട്ടും ഇതിൻ്റെ ഭാഗങ്ങൾ റാന്നി അല്ലെ പത്തനംതിട്ട ജില്ലയിലോട്ടും ഇത് വ്യാപിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വിസ്തൃതിയുള്ളൊരു വനമേഖലയാണിത്. വന്യജീവികളും അങ്ങനെ ഒക്കെ ഇതിനകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. പക്ഷേ വനമേഖലയിൽ ഉള്ളിലോട്ട് അപ്പുറത്തേക്ക് മാറി സമീപത്തൊക്കെ വീടുകൾ ഉണ്ട്, ആൾക്കാർ താമസിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കർഷകർ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് പകൽ നല്ല രസമാണിത് കാണാം. പക്ഷേ രാത്രി ഒരു 10 മണി കഴിഞ്ഞാൽ ഇതൊരു വാഹനത്തിൽ ഒറ്റയ്ക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം വളരെ സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ശല്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പകൽ നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൽ പോകുന്നത്. വളരെ ശാന്തമായ സ്ഥലമാണ്, വളരെ നല്ല റോഡുമാണ്. വനത്തിൻ്റെ നടക്കിടയ്ക്ക് പകൽ പോകുന്നതിന് ഇടയ്ക്ക് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരെ കാണാം. വണ്ടിയിൽ ചെറിയ ക്യാരിവാനിൽ കൊണ്ടുവന്ന് ഐസ്ക്രീം ഒക്കെ വിൽക്കുന്നതാണ്. നമുക്കത് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പക്ഷേ രാത്രിയിൽ ഇതുവഴി അധികം നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പലരും പറയുന്നത്. പലർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പോകുക അതിന് പകൽ തന്നെ ഇതുവഴി പോവുക. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ശരിയായിട്ട് ഇതിൻ്റെ പ്രകൃതി ഭംഗിയും എല്ലാം ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ പൊന്തൻപുഴ വനമേഖല കഴിഞ്ഞിരിക്കുകയാണ് ഈ ഏരിയയിലുള്ള. ഇപ്പം നമ്മളിപ്പോൾ കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തി പ്രദേശമായ പ്ലാച്ചേരി ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാച്ചേരിയിൽ നിന്ന് ഇടത്തോട്ടല്ലേ ലെഫ്റ്റ് പോകുമെങ്കിൽ എരുമേലിക്ക് പോകാം, നേരെ പോകുമെങ്കിൽ റാന്നി, ശബരിമല, പത്തനംതിട്ട അങ്ങനെയുള്ള റൂട്ടുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് പ്ലാച്ചേരി ജംഗ്ഷൻ. ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് യാത്ര പോവുകയാണ്.